മക്കളെ, ഇന്ന് ദിനഹത്താനത്തെ അവസാനത്തെ വെള്ളിയാഴ്ച. അത് സകല മനുഷ്യരെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. ദിനഹത്താനത്തെ വെള്ളിയാഴ്ചകളെല്ലാം കർത്താവിന് സാക്ഷ്യം വഹിച്ചവരെ എല്ലാവരെയും, പ്രത്യേകമായിട്ട് സാക്ഷ്യം വഹിച്ച എല്ലാവരെയും അനുസ്മരിക്കുന്ന ആ ഒരു പതിവാണ് നമ്മുടെ ആരാധന ക്രമത്തിലുള്ളത്. അപ്പൊ അതിന്റെ ഏറ്റവും അവസാനമായിട്ട് ആ സാക്ഷ്യം വഹിച്ചവര് നമ്മുടെ മരിച്ചു പോയവരാണ്. അവരെല്ലാം ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിച്ചവരാണ്, വിശുദ്ധരെയാണ് വെള്ളിയാഴ്ചകളിൽ അനുസ്മരിക്കുന്നത്. നമുക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് വിശ്വാസത്തിൽ കടന്നു പോയവരെല്ലാം വിശുദ്ധരാണ്. സഭയുടെ അംഗങ്ങളെ പൗലോസ് ശ്ലീഹ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ, വിശുദ്ധരായവരും വിശുദ്ധരായിക്കപ്പെട്ടവരുമായ റോമായിലെ വിശ്വാസികൾക്ക്, റോമായിലെ സഹോദരർക്ക് എഴുതുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഓരോ സഭയിലെയും അംഗങ്ങൾ വിശുദ്ധരായവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമാണ്. വിശുദ്ധരായി എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടു, പരിശുദ്ധനായ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടു എന്നതുകൊണ്ടാണ്. നമ്മളെല്ലാവരും പരിശുദ്ധനായ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് വിശുദ്ധരാണ്. എന്നാൽ അതേസമയം ആ വിശുദ്ധിയെ നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നുകൂടെയാണ്. വിശുദ്ധരായവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരും, അതെങ്ങനെയാണ്? അത് ആ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാണ്, വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ്. അങ്ങനെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചവരാണ് നമ്മുടെ ആ കടന്നുപോയ മരിച്ചവരെല്ലാം. കാരണം നമ്മുടെ മാതാപിതാക്കന്മാരും അവരെല്ലാം അവർ, നമ്മുടെ പൂർവികര് അവരാണല്ലോ നമുക്ക് വിശ്വാസം കൈമാറി തന്നത്. അവരുടെ കൈമാറി തന്ന വിശ്വാസം കൊണ്ടാണ് നമ്മൾ ഇന്ന് വിശ്വാസികളായി മാറിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മറക്കാനാവില്ല. അതുകൊണ്ട് ആ വിശ്വാസം വിശുദ്ധിയിലേക്കുള്ള വിളി ഉൾക്കൊള്ളുന്ന ആ വിശ്വാസമാണ്. ആ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിന് നിർണായകമായി മാറുന്നത് എന്നുള്ളതൊക്കെയാണ്. ജീവൻ കൊടുക്കുവാൻ അധികാരമുള്ളവനാണ് ഈശോ, ജീവനും മരണവും കൊടുക്കുവാൻ അധികാരമുള്ളവനാണ് ഈശോ എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്നാണ്. അത് പിതാവിന്റെ അധികാരമാണ്, പുത്രന്റെ അധികാരമാണ്, പരിശുദ്ധാത്മാവിന്റെ അധികാരമാണ്, ദൈവത്തിന്റെ അധികാരമാണ്. നിത്യമായ ജീവൻ കൊടുക്കുക എന്നുള്ളത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ അധികാരമാണ് പുത്രനുള്ളത്. അതാണ് വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ജീവൻ വേണമോ മരണം വേണമോ, അതിന് നിർണായകമായി തീരുന്നത് പുത്രനിലുള്ള വിശ്വാസമാണ്, ഈശോമിശിഹായിലുള്ള വിശ്വാസമാണ്. അതാണല്ലോ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ അന്തസത്ത, അതാണ്. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നത്. നമ്മൾ നമ്മുടെ മരിച്ചു പോയവരോടുള്ള നന്ദിയുള്ളവരായിരിക്കണം. കാരണം അവരുടെ ആ വിശ്വാസ ജീവിതം കൈമാറപ്പെട്ട് നമുക്ക് ലഭിച്ചതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വിശ്വാസികളായിരിക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആ വിശ്വാസം നമുക്ക് കൈമാറി തന്ന എല്ലാവരെയും നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കണം. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. അതുകൊണ്ടാണല്ലോ ഓരോ ശ്രീഹാരൊക്കെ പറയുന്നത്, ഞാൻ നല്ല ഓട്ടമോടി എന്റെ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചു, നല്ല ഓട്ടമോടി വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചു. കാരണം വിശ്വാസം ജീവനും മരണവും നിർണായകമാണ്. ജീവനും മരണവുമാണോ എനിക്ക് ലഭിക്കുന്നത് എന്നുള്ളത് നിർണായകമാണ്. ആ നിയമാവർത്തന പുസ്തകത്തില് ഇന്നത്തെ പഴയ നിയമ വായനയിൽ നിത്യമായിട്ട് ജീവനും മരണവും ഞാൻ നിന്റെ മുമ്പിൽ വയ്ക്കുന്നു, നീ തിരഞ്ഞെടുത്തുകൊള്ളുക. ആ പ്രമാണാനുസരണം ജീവിക്കുന്നവർക്ക് ജീവൻ, അതിന് വിരുദ്ധമായി ജീവിക്കുന്നവർക്ക് മരണം എന്നാണ് അവിടെ പറയുന്നത്. നിന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടുതന്നിരിക്കുകയാണ്.
അപ്പോൾ നമ്മളെ ആശ്രയിച്ചാണ് നമ്മുടെ വിശ്വാസ ജീവിതം, അത് എത്രയാണ് നമ്മൾ നയിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ജീവനും മരണവും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് യേശുമിശിഹായരുടെ ആ വിശ്വാസത്തിന്റെ പ്രാധാന്യം അത് അടിസ്ഥാനപരമാണ് നമ്മുടെ ജീവിതത്തിന്. അതാണ് നമ്മുടെ ജീവിതത്തിന് ജീവനോ മരണമോ എന്ന് നിർണയിക്കപ്പെടുന്നതിനുള്ള മാനദണ്ഡം. അതാണ് ആ ഒരു അവബോധത്തോടുകൂടി നമ്മുടെ വിശ്വാസ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുവാനും നമ്മുടെ വിശ്വാസം അത് നിലനിർത്തിക്കൊണ്ട് ആ വിശ്വാസത്തിന്റെ ഓട്ടം ആ ഓട്ടം ഓടുവാൻ, അതാണ് ജീവിതം ഒരു ഓട്ടമാണ്. അതാണ് നല്ല ഓട്ടം ഞാൻ ഓടി, എന്റെ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. ആ നല്ല ഓട്ടം ഓടുവാനായിട്ട് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാനായിട്ട് അങ്ങനെ ആ ജീവൻ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ നമ്മുടെ വിശ്വാസത്തിന്റെ ആ മൂല്യം, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാനും അത് എന്ത് വിലപെടുത്തും ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാനും നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് ദൈവമായി പ്രാർത്ഥിക്കാം.